നമസ്കാരം. 1980 പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് ലാവ. പ്രേംനസീർ മുതൽ ഉമ്മർ വരെ, ബാലങ്കേ നായർ പോലുള്ള പ്രഗത്ഭരായ നടന്മാർ വരെ അണിനിരന്ന ഒരു സിനിമ. ലാവയുടെ GP ഫിലിംസാണ് നിർമ്മാണം. പ്രധാനപ്പെട്ട ഒരു കാര്യം ലാവയിലെ ഒരു രംഗത്തിൻ്റെ ചിത്രീകരണ കഥ പറയാനാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉള്ള ഒരു കൊള്ളയുടെ ഒരു രംഗം ഷൂട്ട് ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് കൊള്ളക്കാരനായ കഥാപാത്രം ഇങ്ങനെ വരികയാണ്. പെട്ടെന്ന് പിന്നിൽ ബോംബ് പൊട്ടുന്നു. ബോംബ് പൊട്ടുന്ന സമയത്ത് തൂക്കുമായി ബാലങ്കേ നായരുടെ കഥാപാത്രം ഓടി വരുന്ന സമയത്ത് രണ്ട് കാലും ഇങ്ങനെ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. അപ്പം മൂപ്പരിങ്ങനെ ചാടുന്ന സമയത്ത് രണ്ട് കാലും നിലത്ത് കൊണ്ടുകൊണ്ടില്ല എന്നുള്ള നിലയുടെ ഒരു സ്റ്റില്ല് P. David ആയിരുന്നു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, അദ്ദേഹം എടുക്കുകയാണ്. ചിത്രീകരണം കഴിഞ്ഞു, ആ ഗംഭീരമായൊരു സ്റ്റില്ലായിരുന്നു. ആ സ്റ്റിൽ ഫോട്ടോ എടുത്തിട്ട് ചിത്രീകരണം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ബാലങ്കേ നായർ അദ്ദേഹത്തെ വിളിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞു, ആ നിങ്ങളുടെ ചിത്രം ഗംഭീരമാണല്ലോ, എങ്ങനെയാണ് നിങ്ങളുടെ ഈ ചിത്രം എടുത്തത്, ഒരു രക്ഷയില്ല, സമ്മതിക്കാതെ വയ്യ എന്ന് പറഞ്ഞു. ഡേവിഡ് ഇത് കേട്ട് വലിയ അത്ഭുതത്തോടെ അദ്ദേഹത്തോട് സ്നേഹത്തോടെ പ്രതികരിച്ചു. കാരണം സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ കാര്യമായ ഒരു പരിഗണനയും കിട്ടാതെ അവഗണനകളുടെ മാത്രം അരികിലൂടെ മുന്നോട്ട് നീങ്ങുന്ന ഒരു മേഖലയായിരുന്നു സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ ജീവിതം. അങ്ങനെ ഒരു മേഖലയിലേക്ക് രണ്ടും കൽപ്പിച്ച് ഫോട്ടോഗ്രാഫിയോടുള്ള താല്പര്യം കൊണ്ടുപോയ ഒരാളായിരുന്നു P. David. അത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങളിലൂടെ പദം വന്ന ജീവിതവുമായാണ് ഡേവിഡ് പിന്നീട് സിനിമയിൽ തുടർന്നത്. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച മുൻനിര സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, നിശ്ചല ഛായാഗ്രാഹകൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫറുടെ കസേരയിൽ കസേര എടുത്ത് ഇട്ട് ഇരുന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ് P. David. ഡേവിഡിൻ്റെ ജീവിതം പറയുന്ന ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രെയിമുകൾക്കപ്പുറം എന്ന ഒലീവ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. P. Zakir Hussain ചേർന്നാണ് ഡേവിഡ് ഫ്രെയിമുകൾക്കപ്പുറം എന്ന പുസ്തകത്തിലൂടെ തൻ്റെ ജീവിതം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമയിലേക്കുള്ള വരവ് ശോഭന പരമേശ്വരൻ നായരുടെ സഹായത്തോടുകൂടി. അദ്ദേഹം ആദ്യം തൃശ്ശൂരിൽ നിന്ന് ശോഭന പരമേശ്വരൻ നായർ മദ്രാസിൽ വന്ന് സിനിമയ്ക്ക് ഉള്ളിൽ വലിയൊരു ലോകം സൃഷ്ടിച്ച ഘട്ടത്തിൽ ഈ P. David സിനിമയിലേക്ക് കയറുന്നതിന് വേണ്ടി മദ്രാസിലേക്ക് സ്റ്റിൽ ഫോട്ടോഗ്രാഫിയോടുള്ള അതിമയമായ ആഗ്രഹം കൊണ്ട് മദ്രാസിലേക്ക് വന്നതായിരുന്നു. പക്ഷേ ഒരു പ്രവേശനം ലഭിച്ചത് ശോഭന പരമേശ്വരൻ നായരിലൂടെയാണ്. എന്നാൽ പിന്നീട് സിനിമാ മേഖലയിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർമാരുടെ ജീവിതം അത്ര സുഖകരമായതല്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം പല സിനിമകളിലൂടെ ആണ് പിന്നീട് മുന്നോട്ട് വന്നത്. ദുരിതപൂർണമായ അനുഭവങ്ങൾ നിരവധിയാണ്. ഈ ഘട്ടത്തിലാണ് അദ്ദേഹം ഇത്തരമൊരു രംഗത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ ഓർമ്മിക്കുന്നത്. ബാലങ്കേ നായരെ പോലെ അത്യപൂർവമായിട്ട് മാത്രമേ ആളുകൾ പോസിറ്റീവായ കാര്യങ്ങൾ പറയുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ തിരിച്ചടികളാണ് അല്ലെങ്കിൽ വലിയ തോതിലുള്ള തിക്താനുഭവങ്ങളാണ് കൂടുതലായും തൻ്റെ ജീവിതം മെച്ചപ്പെടുത്തിയത് എന്ന് അദ്ദേഹം പ്രത്യേകമായി പറയുന്നുണ്ട്. കാരണം കഴിവിൽ പൂർണ്ണമായി വിശ്വാസമുണ്ടായിരുന്നു. താൻ ആരാണ്, എന്താണ് തൻ്റെ ജോലിയോടുള്ള സമീപനം, തനിക്ക് കിട്ടുന്ന ജോലി എങ്ങനെ പെർഫെക്റ്റായി നിർവഹിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അങ്ങനെ KR Vijay യുമായുള്ള ഒരു അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. സിനിമ തന്ന വേദനകൾ എന്നൊരു അധ്യായം തന്നെ തിരിച്ചടികളുടെ അല്ലെങ്കിൽ തിക്ത അനുഭവങ്ങളുടെ ഒരു പട്ടിക നിർത്തിക്കൊണ്ട് അദ്ദേഹം എഴുതുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാക്കിയ KR Vijay, ബാലേന്ദ്ര മേനോൻ, കൊടിയേറ്റം ഗോപി, മുരളി, പ്രതാപ് പോത്തൻ, ഇങ്ങനെ പലർ വേദനിപ്പിച്ച കഥകൾ പറയുന്നുണ്ട്. അത് നമുക്കറിയാത്തൊരു ലോകം നമുക്ക് മുന്നിൽ തുറന്നിടുന്നുണ്ട്. എങ്കിൽ പോലും KR Vijay യുമായുള്ള അനുഭവം എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്ത് പറയാനുള്ള കാരണം അത് വളരെ പോസിറ്റീവായ പരിണാമത്തിലേക്ക് നയിച്ച ഒരനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ ഭാഗമായി എടുത്ത സ്റ്റിൽ ഫോട്ടോഗ്രാഫിയെക്കുറിച്ചുള്ള അഭിപ്രായത്തിൽ നിന്നാണ് KR Vijay യുമായി അദ്ദേഹം തെറ്റുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ വലിയ തോതിൽ ബുദ്ധിമുട്ടിലാക്കിയ നിരവധി തീരുമാനങ്ങൾ അവർ കൈക്കൊണ്ടു. അതിൻ്റെ കൂടി തുടർച്ചയായിട്ടുണ്ടായ മാറ്റത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ആ ഭാഗം ഞാൻ വായിക്കാം. എൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ എന്നെ വേദനിപ്പിച്ച ഒരാൾ KR Vijay ആണ്. അവർ കാരണം എനിക്ക് രണ്ട് സിനിമകൾ നഷ്ടപ്പെട്ടു. അമ്മുവും റോസിയും പൂർത്തിയായ സമയത്താണ് PB Unni ഒരു സിനിമയ്ക്ക് എന്നെ വിളിക്കുന്നത്. KR Vijay ആയിരുന്നു നായിക. 101 രൂപ അഡ്വാൻസ് തന്നു. KR Vijay അന്ന് തിരക്കുള്ള നായികയാണ്. ഞാൻ മെലിഞ്ഞ ഒരു പയ്യൻ. 4 ദിവസം കഴിഞ്ഞപ്പോൾ സിനിമയുടെ ആക്ടിംഗ് പ്രൊഡ്യൂസർ രാംദാസിനോട് സ്റ്റിൽസ് എല്ലാം കാണണമെന്ന് വിജയ് ആവശ്യപ്പെട്ടു. വിജയുടെ ഭർത്താവ് വേലായുധനായിരുന്നു നിർമ്മാതാവ്. ഞാൻ ഫോട്ടോകൾ കൊണ്ടുപോയി കൊടുത്തു. ഫോട്ടോ കണ്ട് KR Vijay പറഞ്ഞു, എൻ്റെ ചിത്രങ്ങൾ ഇങ്ങനെയും എടുക്കാമെന്ന് കാണിക്കുകയായിരിക്കും നിങ്ങൾ. മോശം ചിത്രമാണ് എന്നുള്ള മട്ടിൽ പറഞ്ഞു. എന്നാൽ P. David തിരിച്ച് ഒരു കാര്യം പറഞ്ഞു,
ക്യാമറ കള്ളം പറയില്ല, നമ്മൾ എടുക്കുന്നതേ അതിൽ വരൂ എന്ന് പറഞ്ഞു. അത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാനെടുത്ത പടങ്ങൾ മോശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തെ ഞാൻ കൗണ്ടർ ചെയ്തു എന്ന സമീപനമാണ് പി ഡേവിഡ് എടുത്തത്. ഇതോടുകൂടി കെ ആർ വിജയ്ക്ക് ഡേവിഡിനോട് ഇഷ്ടക്കേടുണ്ടായി. ഞാനെടുത്ത പടങ്ങൾ മോശമാണ് എന്നും നന്നായി എടുക്കാൻ വേറെ ആളെ കൊണ്ടുവരണമെന്നും വിജയ് ആവശ്യപ്പെട്ടു. തമിഴിൽ നിന്ന് ഫോട്ടോഗ്രാഫറെ വിളിപ്പിച്ചു. സത്യനടക്കമുള്ള പ്രധാനപ്പെട്ട സിനിമയിലെ താരങ്ങളും എല്ലാവരും അതിനെ എതിർത്തു. എന്നാൽ മറ്റൊരാൾ വന്ന് പടമെടുക്കാൻ തുടങ്ങി. അപ്പം തന്നെ ഡേവിഡ് സെറ്റ് വിട്ടിറങ്ങി. ആത്മാഭിമാനം വിട്ട് കളിക്കാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല. ഈ സംഭവം കഴിഞ്ഞ ഉടനെയാണ് ജനറൽ പിക്ചേഴ്സിൻ്റെ ആദ്യ സിനിമയായ അന്വേഷിച്ചു കണ്ടെത്തിയില്ല വരുന്നത്. അതിലെ ഫോട്ടോഗ്രാഫറായി കമ്പനി തീരുമാനിക്കുന്നത് എന്നെയാണ്. നായിക കെ ആർ വിജയാണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ പിന്മാറി. അടുത്ത പടം വന്നപ്പോൾ വിജയ ഇല്ല എന്ന് പറഞ്ഞ് ജനറൽ പിക്ചേഴ്സുകാർ എന്നെ വിളിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. ഹരിഹരൻ യാകാശം എന്ന സിനിമ ചെയ്യുന്നു. അതിലെ സ്റ്റിൽസ് എനിക്കായിരുന്നു. ആ സിനിമയിൽ അഭിനയിക്കാൻ കെ ആർ വിജയ് വന്നു. ഫീൽഡിൽ അവർ നിറം മങ്ങിത്തുടങ്ങിയ സമയമാണ്. ചെറുപ്പക്കാരികളായ പുതിയ നായികമാർ വന്നിരുന്നു. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഒരു സമയത്ത് എന്നെ ഫോട്ടോ എടുക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ അവരെ തൊഴിലറിയാമെന്ന് ബോധ്യപ്പെടുത്തണം എന്ന ആഗ്രഹം എനിക്ക് എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു എന്ന് ഡേവിഡ് പറയുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഈ സിനിമയിലേക്ക് വലിയ തിരക്കുള്ള ഡേവിഡിനെ വിളിക്കുന്നത്. അദ്ദേഹം അത് ഏൽക്കുകയും ചെയ്തു. കുറേ വർഷങ്ങൾ കഴിഞ്ഞു. എൻ എൻ പിഷാരടി കഥയും എം ടി വാസുദേവൻ നായർ സംഭാഷണം എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത വെള്ളം എന്ന പടം വന്നു. ഈ സിനിമയുടെ സ്റ്റിൽസും ഡേവിഡിനായിരുന്നു. സിനിമയുടെ മുക്കാൽ ഭാഗം പൂർത്തിയാക്കിയപ്പോൾ ഷീല ഇനി അഭിനയിക്കില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങി. ഷീലയ്ക്ക് പകരം കെ ആർ വിജയ് വന്നു. ഷീല അഭിനയിച്ച രംഗങ്ങളെല്ലാം കെ ആർ വിജയ് വെച്ച് റീഷൂട്ട് ചെയ്തു. ഷൂട്ടിംഗ് തീർന്നപ്പോൾ ആൽബവുമായി ആരോ കെ ആർ വിജയുടെ വീട്ടിൽ പോയി. ഫോട്ടോകളൊക്കെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ ഡേവിഡിനെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് 100 വീതം കോപ്പികൾ വേണം എന്ന് പറഞ്ഞു. ഫാൻസിന് അയച്ചു കൊടുക്കാനാണത്രേ. എൻ്റെ മനസ്സ് നിറഞ്ഞ ദിവസമായിരുന്നു. എന്നെ പണിക്ക് പറ്റുമെന്ന് വിജയ തന്നെ പറഞ്ഞ ദിവസം എന്ന് ഡേവിഡ് വളരെ രസകരമായ ജീവിതത്തിലെ ഒരു വലിയ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായി നിരവധി വേദനകളെക്കുറിച്ച് തിരിച്ചടികളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അധ്യായങ്ങളായി മാറിയ നിരവധി സിനിമകൾ, മലയാളത്തിലെ 2 ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങൾ, മലയാളത്തിൻ്റെ അഭിമാനമായ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ജീവിതത്തിൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ മുന്നോട്ടുള്ള പോക്കിൽ, ഉദാഹരണത്തിന് സ്ഫോടനത്തിലെ ഒരനുഭവം പറയുന്നുണ്ട്. മമ്മൂട്ടി ഡ്യൂപ്പിനെ വയ്ക്കാതെ സ്ഫോടനത്തിൽ ഒരു മതിൽ ചാടിക്കടക്കുന്ന പി ജി വിശ്വംഭരൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് രണ്ടും കൽപ്പിച്ച് ഇല്ലെങ്കിൽ കഥാപാത്രം പോകും എന്ന് പറഞ്ഞ് ചാടിക്കടക്കുന്ന ദൃശ്യം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുണ്ട്. അതോടൊപ്പം തന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ ഇങ്ങോട്ടുള്ള മോഹൻലാലിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, ആ സ്റ്റില്ലുകൾ, അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ പതിഞ്ഞ സ്റ്റില്ലുകൾ മലയാളിയുടെ മനസ്സിലേക്ക് പതിഞ്ഞു പോയതെങ്ങനെ, ആ അന്തരീക്ഷത്തിലെ കഥ എന്താണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് ഒടുവിൽ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തിരിച്ചടികളുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫിക്ക് കാര്യമായ സ്വാധീനം ഒരുപക്ഷെ ആവശ്യമുണ്ട് എങ്കിൽ പോലും അതിന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് കാര്യമായ ഒരു പ്രാധാന്യവും കിട്ടാത്തൊരു കാലത്താണ് പി ഡേവിഡ് സിനിമയിലേക്ക് പോകുന്നത്. ട്രിച്ചി അരുണാചലവും ഗോപാലൻ നായരും ഒക്കെ നേതൃത്വം നൽകിയ, അല്ലെങ്കിൽ അവരൊക്കെയാണ് പ്രധാനപ്പെട്ട ഫോട്ടോഗ്രാഫർമാരായി നിശ്ചല ഛായാഗ്രഹകരായി അന്നുണ്ടായിരുന്നത്. അവർക്കൊക്കെ വലിയ തോതിലുള്ള തിക്താനുഭവങ്ങളായിരുന്നു. എന്നാൽ ഡേവിഡ് വന്നതോടുകൂടി ഡേവിഡിൻ്റെ ഐഡൻറ്റിറ്റി, അദ്ദേഹത്തിൻ്റെ ഈഗോ ഒക്കെ വെച്ചുകൊണ്ട് തൻ്റെ ജോലിക്കുള്ള പരിഗണന എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹം ഫൈറ്റ് ചെയ്ത് നേടിയ ഒരു സ്ഥാനം ഉണ്ട് സ്റ്റിൽ ഫോട്ടോഗ്രാഫർമാരുടെ സ്ഥാനം. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നുള്ള ആളുകൾ മറ്റു തരത്തിലുള്ള ജീവിതത്തിലേക്ക്, അങ്ങനെയുള്ള അംഗീകാരത്തിലേക്ക് മാറിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒടുവിലാണ് സമീപകാലത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള ഫോട്ടോഗ്രാഫി പുരസ്കാരം അദ്ദേഹത്തിന് കേരള സർക്കാർ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്യുന്ന വാർത്തയടക്കം നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിലുള്ള അംഗീകാരം ഒരു ഗവൺമെൻറ് ഔദ്യോഗികമായി അംഗീകരിക്കുന്ന നിലയിലേക്ക് അദ്ദേഹം വളരുകയായിരുന്നു ചെയ്തത്. ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെ വലിയ അനുഭവങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. വലിയ ആളുകൾക്കൊപ്പമുള്ള ജീവിത കാര്യങ്ങൾ പറയുന്നുണ്ട്. വലിയ പരിഗണന തന്ന ബാലങ്കേ നായർ മുതൽ സത്യൻ വരെയുള്ള ആളുകളുടെ സാമീപ്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ബാലങ്കേ നായരുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു വലിയ കഥയുണ്ട്. അദ്ദേഹം സ്ഫോടനത്തിൻ്റെ തന്നെ ചിത്രീകരണ സമയത്ത് ബാലങ്കേ നായരുടെ കഥാപാത്രം ഒരു കുട്ടിയെ വെടിവെച്ച് കൊല്ലുന്ന ഒരു രംഗമുണ്ട്. ബാലങ്കേ നായർ കാഷ്വൽ ടോക്കിൽ ഇദ്ദേഹത്തോട് പറയാറുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇതുപോലെ ബലാത്സംഗ സീനുകളിലും കുട്ടികളെ ദ്രോഹിക്കുന്ന സീനുകളിലൊക്കെ അഭിനയിക്കുമ്പോൾ ഭയങ്കരമായ അസ്വസ്ഥതയുണ്ടാവും എന്ന് പറയാറുണ്ട് എന്ന് ഇദ്ദേഹം ഇതിൽ എഴുതുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായി ഈ സ്ഫോടനത്തിലെ രംഗം അഭിനയിച്ച് കഴിഞ്ഞ് അദ്ദേഹം മാറി നിന്ന് പൊട്ടിക്കരയുന്ന ദൃശ്യം പി ഡേവിഡിൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത്ര നിർമ്മലനായ ഒരു മനുഷ്യൻ അത്തരം സീനുകൾ കഴിയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന സമ്മർദ്ദങ്ങളെ കരഞ്ഞും അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളോട് പങ്കുവെച്ചും ഒക്കെ ആശ്വസിപ്പിക്കുന്ന, സ്വയം ആശ്വസിപ്പിക്കുന്ന ഒരാൾ എന്ന് അദ്ദേഹം അടയാളപ്പെടുത്തുന്നുണ്ട്. സത്യൻ ഒരു ദിവസം ഒരു മഴ സമയത്ത് ഒരു ചിത്രീകരണത്തിൻ്റെ ലൊക്കേഷനിലേക്ക് നടന്നു പോകുമ്പോൾ ഡേവിഡുമായി ഒരു സംഭാഷണം ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ മഴ വന്നപ്പം സത്യൻ്റെ അടുത്തേക്ക് അദ്ദേഹം കൊട ചേർത്ത് പിടിക്കുന്നുണ്ട്.
അപ്പൊ സത്യൻ അദ്ദേഹത്തോട് ഡേവിഡിനോട് പറയുന്നുണ്ട്, ഡേവിഡ് നീ നിന്നോട് ചേർത്ത് കൊട പിടിക്ക്, എനക്ക് മഴ നനഞ്ഞ് പനിയായ നാളെ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കും, നിന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ തരത്തിലുള്ള, എന്നെ നോക്കാൻ നിർമ്മാതാക്കൾ വരും, നിന്നെ നോക്കാൻ അവർ വരണമെന്നില്ല എന്ന് മാർക്കറ്റിലെ സാഹചര്യം വെച്ചുകൊണ്ട് വിലയിരുത്തി മറ്റൊരാളുടെ സ്നേഹത്തെ അല്ലെങ്കിൽ മറ്റൊരാളെ കുറിച്ച് കരുതൽ പ്രകടിപ്പിക്കുന്ന ഒരാളായി സത്യൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന കാര്യം പറയുന്നുണ്ട്. അങ്ങനെ പല വ്യക്തിത്വങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. ഇദ്ദേഹം ആദ്യമായി മദ്രാസിൽ പോയതിന് ശേഷമുള്ള അനുഭവം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിശദമായി തന്നെ പി ഡേവിഡ് ഈ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ഒപ്പം സിനിമാ രംഗത്ത് ഇദ്ദേഹം സഞ്ചരിച്ച കാലത്തുണ്ടായ വലിയ സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിലൊന്ന് റോസി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ്. റോസി എന്ന സിനിമയുടെ ചിത്രീകരണം തുടങ്ങി സിനിമ റിലീസ് ചെയ്തതിന് ശേഷം തിക്കുറിശി റോസിക്കെതിരെ ഒരു കേസ് കൊടുക്കുകയും ആ കേസ് റോസിയുടെ ഭാവിയെ തന്നെ, റോസി എന്ന സിനിമയുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്ത ഒരു അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. 1965 ജൂൺ 4 റോസി റിലീസ് ചെയ്തത്. ആദ്യ ദിവസം തന്നെ കോടതിയുടെ സ്റ്റേ ഓർഡർ വന്നു. തിക്കുറിശിയുമായുള്ള ചെറിയൊരു പ്രശ്നമായിരുന്നു കാരണം. വൃന്ദാവൻ പിക്ചേഴ്സിൻ്റെ ബാനറിലാണ് റോസി നിർമ്മിച്ചത്. ഈ വൃന്ദാവൻ പിക്ചേഴ്സിൻ്റെ കൂട്ട് കച്ചവടം എന്ന് പറയുന്ന ബിസിനസ്സിൻ്റെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമാണ് ഇത്തരം കോടതി നടപടികളിലേക്ക് നയിച്ചത്. തിക്കുറിശിയും മണിസ്വാമിയും കല്യാണകൃഷ്ണ അയ്യരും ചേർന്നാണ് വൃന്ദാവൻ പിക്ചേഴ്സ് തുടങ്ങിയത്. ചിലമ്പൊലി ായിരുന്നു വൃന്ദാവൻ്റെ ആദ്യ ചിത്രം. ആ സിനിമ വിജയിച്ചില്ല. അത് കഴിഞ്ഞാണ് സ്വാമിയും കല്യാണകൃഷ്ണയ്യരും ചേർന്ന് റോസി എന്ന സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. സിനിമയുടെ വർക്ക് തുടങ്ങിയപ്പോൾ തിക്കുറിശി അവരെ സമീപിച്ചു. ഞാനും കൂടി തുടങ്ങി വെച്ച കമ്പനിയാണല്ലോ, അതിനാൽ ആ കമ്പനി നിർമ്മിക്കുന്ന റോസിയിൽ എനിക്ക് റോൾ തന്നേ പറ്റൂ, അതിൽ ഞാനില്ല എന്ന് പറഞ്ഞാൽ വലിയ വിഷമമാകും എന്ന് അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ തിക്കുറിശിക്ക് വേഷമൊന്നും ആ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. അതിഥി താരമായി ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ വേഷം കൊടുത്തു, ചെറുതാണ്. പ്രതിഫലത്തിൻ്റെ കാര്യമൊന്നും നിശ്ചയിച്ചിരുന്നില്ല. പടം പൂർത്തിയായപ്പോൾ തിക്കുറിശി കൂടുതൽ പണം ചോദിച്ചു. അത് ഒത്തുതീർപ്പ് ആക്കാൻ പറ്റിയില്ല. തിക്കുറിശിയുടെ ശബ്ദം, തിക്കുറിശി വരില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം വേറൊരാളെ വെച്ച് ഡബ് ചെയ്തു. മിമിക്രിയൊന്നും അന്നില്ലാത്തതുകൊണ്ട് വേറൊരു ശബ്ദമാണ് വന്നത്. പടം റിലീസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശബ്ദം എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ശബ്ദം മറ്റൊരാളെ വെച്ച് ഡബ് ചെയ്യുന്നത് അപമാനമായി തോന്നി തിക്കുറിശിക്ക്. അദ്ദേഹം ഒപ്പം തന്നെ കേസ് കൊടുത്തു. ആദ്യ ദിവസം തന്നെ സ്റ്റേ വന്നു. ഒരാഴ്ച പടം തിയേറ്ററിലില്ല. സ്റ്റേ ആണല്ലോ, നല്ലൊരു പടമായിരുന്നു. പക്ഷേ റിലീസ് അടക്കി വെച്ച് മുടങ്ങി. പിന്നീട് നടപടികളൊക്കെ പൂർത്തിയാക്കി സിനിമ വീണ്ടും എത്തിയെങ്കിലും ആൾക്കാർക്ക് അത് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ആ സിനിമ പൊളിഞ്ഞുപോയി എന്നുള്ള നമുക്ക് മുന്നേ അറിയാവുന്നവർക്ക് വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പി ഡേവിഡ് തൻ്റെ ആത്മകഥയിൽ അത് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ചില ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഈ പിന്നെ സ്റ്റീൽ ഫോട്ടോഗ്രാഫർമാരെ പോലുള്ള സിനിമയുടെ മറ്റ് ചില മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അത്ര ഗുണകരമായ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങളായിരിക്കില്ല പലപ്പോഴും സാമ്പത്തികമായും ഉണ്ടാവുന്നത്. എന്നാൽ അതിൻ്റെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. തനിക്കുണ്ടായ ചില അനുഭവങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ദേവരാജ മാസ്റ്ററായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ ഈ സിനിമയിൽ നിന്ന് ഒരുപാട് കുടിശ്ശിക കിട്ടാണ്ട് ആ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ദേവരാജൻ ചോദിച്ചു എത്ര പൈസ കിട്ടാണ്ട് എന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് 300,000 രൂപ കിട്ടാണ്ട്. അന്ന് 300,000 രൂപയൊക്കെ വലിയ പൈസയാണ്. അപ്പോൾ ദേവരാജൻ പറഞ്ഞു എനിക്ക് 21 പടത്തിൻ്റെ പൈസ ഒരേ ഒരു നിർമ്മാതാക്കളിൽ നിന്ന് തന്നെ കിട്ടാണ്ട് എന്ന് പറഞ്ഞു. ജനറൽ പിക്ചേഴ്സിൻ്റെ അടുത്ത് തന്നെ അത് കിട്ടാണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നെ അത് കേസ് കൊടുക്കുകയും അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യവും ഡേവിഡ് പറയുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ജീവിത പാതയിൽ ഒരുപക്ഷെ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ ജീവിതം നമ്മളധികം കേട്ടിട്ടുണ്ടാവില്ല. അത്തരം കാര്യങ്ങൾ വിശദമായി തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ, ഫ്രെയിമുകൾക്കപ്പുറം എന്ന പുസ്തകത്തിൻ്റെ പ്രത്യേകത. സിനിമയിലെ സിനിമാ താരങ്ങളെക്കുറിച്ചൊക്കെ നിഗൂഢമായ പല കഥകളും നമ്മൾ പുറം ലോകത്ത് വെച്ച് കേൾക്കും. ഗോസിപ്പുകളായി അല്ലെങ്കിൽ മറ്റ് പേജ് 3 വാർത്തകളായി, മഞ്ഞപ്പത്ര വാർത്തകളായി എന്നൊക്കെ പറയുന്ന രീതിയിൽ പല രീതിയിലുള്ള കഥകൾ കേൾക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട എല്ലാ കാലത്തും നിരന്തരം കഥകൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ജയൻ. ജയൻ്റെ ഹെലികോപ്റ്റർ അപകടത്തിന് ശേഷം വന്നതുപോലുള്ള കഥകൾ പുസ്തകം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ജയൻ അമേരിക്കയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിരവധി വ്യാഖ്യാനങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള കഥകളുടെ തുടർച്ചയായി ജയൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചും നിരവധി കഥകൾ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു അനുഭവം ഡേവിഡ് പറയുന്നുണ്ട്. ജയനും നടി ലതയുമായുള്ള ഒരു സ്നേഹബന്ധത്തെക്കുറിച്ചാണ്. ബേബി സംവിധാനം ചെയ്ത ലവ് ഇൻ സിംഗപ്പൂരിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ അവർ സ്നേഹത്തിലായി എന്നാണ് പി ഡേവിഡ് പറയുന്നത്. ലതയെയും MGRനെയും കുറിച്ച് ആ കാലത്ത് ചില ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു. എല്ലാ നായികമാരോടും അടുപ്പം വെക്കുന്ന ആളായിരുന്നു MGR. എന്നാൽ മഞ്ജുളയ്ക്ക് ശേഷം ലതയുമായിട്ട് അടുപ്പമുണ്ടായിരുന്നുവെങ്കിലും ഇടയ്ക്ക് ലതയുമായി MGR പിണങ്ങി എന്നാണ് ഡേവിഡ് പറയുന്നത്. ആ സമയത്താണ് ലവ് ഇൻ സിംഗപ്പൂർ എന്ന സിനിമ വരുന്നത്, ജയനുമായി അഭിനയിക്കുന്നത്, ജയനുമായി അടുപ്പത്തിലാവുന്നത്.
പറയുന്നത്. എന്നാൽ ജയനും ലതയും അടുപ്പത്തിലായതറിഞ്ഞ് എം ജി ആർ ജയനെ അടിക്കാൻ ഗുണ്ടകളെ വിട്ടു എന്നാണ് പി ആർ ഡേവിഡ് പറയുന്നത്. അതൊരു കഥയായി നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അവർ പാംഗ്രോ ഹോട്ടലിൽ വന്ന് ജയനെ ഭീഷണിപ്പെടുത്തി. ജയൻ പക്ഷെ പേടിച്ച് പിൻവാങ്ങുന്ന സ്വഭാവക്കാരനായിരുന്നില്ല. അവരുടെ സ്നേഹം വളർന്നു, വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ് സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജനും ജയനെ ഉപദേശിച്ചു, ഈ വിവാഹം നടന്നാൽ ജയന് പിന്നെ മദ്രാസിൽ കാലുകുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചാലും ലതയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കും എന്നായിരുന്നു ജയൻ്റെ തീരുമാനം. പക്ഷേ ആ വിവാഹം നടന്നില്ല. അതിനു മുമ്പ് ജയൻ്റെ മരണം സംഭവിച്ചു എന്ന് ഡേവിഡ് ഈ ആത്മകഥയിൽ പറയുന്നുണ്ട്. ലതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ജയൻ എങ്ങനെയാണ് സിനിമയിൽ നിൽക്കുന്നത് എന്ന് വിശദാംശങ്ങളും അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പല ആളുകളുടെ ജീവിതങ്ങൾ, പി ഡേവിഡിനറിയാവുന്ന സിനിമാ മേഖലയിലുള്ള ആളുകളുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ ഒക്കെ അനുഭവങ്ങളിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. സിനിമയിൽ വലിയ ഉയരങ്ങളിലേക്ക് എത്തേണ്ട ആളുകൾ പാതി വഴി വെച്ച് തകർന്ന് തരിപ്പണമാകുന്ന ജീവിതമായി മാറുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വിജയൻ, സുധീർ, ശ്രീവിദ്യ, കവിയൂർ പൊന്നമ്മ തുടങ്ങി നിരവധി വ്യക്തികളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, സിനിമയിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് അവരുടെ സാന്നിധ്യത്തിൽ അറിഞ്ഞ കഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പി ഡേവിഡ് പറയുന്നത്. ഫ്രെയിമുകൾക്കപ്പുറം എന്ന ഒരു സിനിമ സ്റ്റിൽ ഓട്ടോഗ്രാഫറുടെ ആത്മകഥ, അതുകൊണ്ട് തന്നെ ഭൂതകാലത്ത് സിനിമ എങ്ങനെയാണ് സഞ്ചരിച്ചത് എന്നും ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ സിനിമയിലെ സാന്നിധ്യം എങ്ങനെയാണ് എന്നും അടയാളപ്പെടുത്തുന്ന ഒരു ആത്മകഥയാണ് ഒലിവിൻ്റെ പുസ്തകം. മറ്റൊരു പുസ്തകവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.